ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള 8-ാം ക്ലാസ്സിൻ്റെ 6-ാമത്തെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് റെക്ടാംഗിൾസിൻ്റെ ആ ഒരു പോർഷനിലുള്ള ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാരലലോഗ്രാംസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടപ്പുണ്ട്. കണ്ടായിരുന്നോ, പേജ് നമ്പർ 112 ആണ്. അതിനകത്ത് പാരലലോഗ്രാംസ് എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റോംബസിനെ പറ്റിയാണ്. റോംബസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, പല സ്പെസിഫിക്കേഷൻ, അതായത് നമുക്ക് ഇപ്പം ഡയഗണലിൻ്റെ ലെങ്ത് തന്നാൽ, ഇല്ലെങ്കിൽ നമുക്ക് വൺ സൈഡും ആംഗിളും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ റോംബസ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റത്തെ പാർട്ടിൽ തന്നെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ റോംബസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ റോംബസിൻ്റെ പ്രോപ്പർട്ടീസ്? റോംബസ്, അപ്പം ഫസ്റ്റ് തന്നെ ടീച്ചർ ഒരു കാര്യം ചോദിക്കാം, ഈ റോംബസും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ റോംബസിന്, റോംബസിനും 4 സൈഡ്സ് ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, സ്ക്വയറിനും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. പക്ഷേ സ്ക്വയറിൻ്റെ പ്രത്യേകത, സ്ക്വയർ എല്ലാ ആംഗിൾസും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. അതായത് എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. പക്ഷേ റോംബസിന് അത് നിർബന്ധമുണ്ടോ? ഇല്ല. റോംബസിന് അത് ഏത് ആംഗിളായാലും കുഴപ്പമില്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സെയിം സൈഡിൽ വരുമ്പം എന്താണ് അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഡയഗണൽസിന് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും ഡയഗണൽസ് അല്ലേ. പക്ഷേ ഡയഗണൽസിൻ്റെ എന്ത്, അതായത് ലെങ്ത് ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ സ്ക്വയറിനാണെങ്കിൽ സ്ക്വയറിൻ്റെയും ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ അത് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നോണം. അപ്പോൾ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് റോംബസ് തന്നെയാണ്. പക്ഷേ സ്ക്വയറിൻ്റെ പ്രത്യേകത ഇത് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ റോംബസിന് ആ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഭാഗം പഠിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട് ഒരു റോംബസിൻ്റെ. അപ്പോൾ ഈ റോംബസിൻ്റെ പ്രത്യേകതകൾ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്, ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ് കേട്ടോ. അതായത് ഇതിന് പാരലൽ ആയിരിക്കും ഈ സൈഡ്, അതുപോലെ തന്നെ ഈ സൈഡിന് താഴത്തെ സൈഡിന് പാരലൽ ആയിരിക്കും മേലുള്ള ഈ സൈഡ്. പിന്നെ ഇതിപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇതും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ആ ഈ അടുത്തുള്ള രണ്ട് ആംഗിളുകളുടെ സമ്മ് വരുമ്പം 180 ആണ് വരുന്നത്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ 180 നിന്ന് 60 കുറയ്ക്കുമ്പോൾ ഇത് 120 ഡിഗ്രി എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെയും 120 ഡിഗ്രി എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഡയഗണൽസ് ഇങ്ങനെ വരയ്ക്കുമ്പം, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആണ്, പക്ഷേ അതിൻ്റെ ഡയഗണൽസിൻ്റെ ലെങ്ത് രണ്ടെണ്ണത്തിൻ്റെ ലെങ്തും സെയിം ആകണം എന്ന് നിർബന്ധമില്ല. അതാണ് റോംബസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക. അപ്പം നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം, ഇതുപോലൊരു ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നാലോചിച്ച് നോക്കിയേ, നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഈ ഒരു ഫിഗർ, ഇതൊരു റോംബസ് ആണ്. ഈ റോംബസ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ സെയിം മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് വരയ്ക്കണം. അപ്പോൾ അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് നമ്മൾ ഈ 4 സെൻറ്റിമീറ്ററുള്ള ഒരു ബേസ് ലൈൻ വരയ്ക്കാം. 4 സെൻറ്റിമീറ്ററുള്ള ബേസ് ലൈൻ വരച്ചിട്ട് പിന്നെ ഏത് ആംഗിൾ എടുക്കണമായിരിക്കും? ആ 60 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 60 ഡിഗ്രി വീതം. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെല്ലാം എത്ര സെൻറ്റിമീറ്റർ തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ ഇതെല്ലാം 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ എളുപ്പമുണ്ട് അല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 60 ഡിഗ്രി എടുത്തിട്ട് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തിട്ട് കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ, സെയിം 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ നിന്ന് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈനിന് കറക്റ്റ് പാരലലായിട്ട് ഒരു ലൈൻ നമുക്ക് സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പാരലലായിട്ട് നമുക്ക് വരയ്ക്കാം. അത് പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടുന്ന് സെറ്റ് സ്ക്വയർ എടുത്ത് വേണമെങ്കിൽ ഇവിടുത്തെ പാരലലായിട്ട് വരയ്ക്കാം. നിങ്ങൾ 7-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട്, അപ്പം ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇതും മാത്രമേ ഉള്ളൂ കേട്ടോ. ടീച്ചർ ഇത് വരച്ച് കാണിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്, ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ടീച്ചർ ഇവിടുന്ന് നമുക്ക് വേണ്ടത് 60 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇവിടാണ് 60 ഡിഗ്രി വരുന്നത്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ദെൻ ഇത് നമ്മളൊന്ന് പോയിൻ്റ് ഇടുക. അതിനുശേഷം ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടുന്ന് വേണ്ടിയത് അല്ലേ. അപ്പോൾ അത് നമ്മൾ കോമ്പസിൽ
4 cm എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. എന്നിട്ട് ആ ആർക്കും ഈ ലൈനോട് ജോയിൻ ചെയ്യുന്നിടത്തൂടെയാണ് നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 cm നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ലൈൻ്റെ ലെങ്ത് ആണെങ്കിലും എടുത്താൽ മതി. അത് സ്കെയിൽ വെച്ചിടുവാണേലും എടുക്കാം. അപ്പം അത് ടീച്ചർ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് വരെ വരയ്ക്കേണ്ട, കാരണം 4 cm വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 2 sides ഇപ്പോൾ ആയി. ഓക്കെ, ഇവിടെ 4 cm കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് 60° നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ 60° ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ 60° ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ടീച്ചർ ഇച്ചിരിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് ഒരു 60° മെഷർ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 60° തന്നെയല്ലേ വരുന്നത്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇത് 60° ആണെങ്കിൽ ഇതും 60° ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ടീച്ചർ യുമ്മ ഇവിടുന്ന് കുറച്ചുകൂടി എളുപ്പം ഇതായെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡോട്ടർ ലൈൻസ് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 60° മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി 60° വരേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 60° വരേണ്ടത്. അപ്പോൾ 60° വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 60° അങ്ങോട്ടുള്ള നീളം 4 cm തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ മുമ്പ് എടുത്തതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ കറക്റ്റ് ആ 4 cm എടുത്തിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് കൊടുത്തു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? നമ്മുടെ പോയിന്റ് ഇതാണ്. അപ്പം ആ പോയിന്റിലേക്ക് കറക്റ്റ് 60° അവിടെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ചു. അപ്പോൾ നമുക്ക് അടുത്തതും കിട്ടി. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് വരും. ഇവിടെ 60° എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 120° ആയിരിക്കും. കാരണം 60, ഇത് ലീനിയർ പെയർ ആണ്. ഇത് 60° എന്ന് പറയുമ്പോൾ ഇത് 120° ആയിരിക്കും. 120, 60, 180 കിട്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഈ 2 points തമ്മിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. യെസ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തപ്പം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റോംബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോംബസ് വരയ്ക്കാനായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റ് ഇവിടെ നമുക്ക് ആകെ തന്നിരുന്നത് ഒരു സൈഡും ഒരു ഡിഗ്രി ഒരു ആംഗിളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു റോംബസ് വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 diagonals ആണ് നമുക്ക് തരുന്നതെന്ന് വിചാരിക്കാം. റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഡയഗണൽസ് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. പക്ഷേ അത് എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയുന്നത് ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽസ് 4 cm ആൻഡ് 6 cm, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് പേജ് നമ്പർ 113, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ 6 cm ആൻഡ് 6 cm 4 cm ഡയഗണൽസ് വരുന്ന രീതിയിൽ. ഡയഗണൽ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗണൽസ് 6 cm 4 cm വരത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കണം? ഒരു റോംബസ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇവിടുത്തെ റോംബസിന് നമുക്ക് സൈഡ്സും ഒരു സൈഡും ഒരു ആംഗിളും അത് തന്നിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ റോംബസ് വരച്ചത്. ഈ ഫിഗറിനകത്തൊക്കെ കുറച്ചൊരു ഇത് കാണും, ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും കേട്ടോ. കാരണം ടീച്ചർ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ഗ്ലാസ് ബോർഡിൽ വരയ്ക്കുമ്പം തെന്നിപ്പോകുന്ന കേസും ഒക്കെ ഉണ്ട്. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ കാണുമ്പം ഇത് തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കരുത്. ബുക്കിലേക്ക് വരയ്ക്കുമ്പം നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ്, നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്റർ നിങ്ങൾ ചെയ്യുമ്പം ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഒരു സെൻറ്റിമീറ്ററിന് പോലും ചെയ്തേക്കരുത്. കാരണം ചെയ്ത് വരുമ്പം നമുക്ക് കറക്റ്റ് ആ പോയിൻ്റ് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് അത് ചെക്ക് ചെയ്യുമ്പം അവർക്ക് കാണുമ്പോഴേ അറിയാം നിങ്ങൾ അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ വരച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽ 6 cm ആൻഡ് 4 cm. അപ്പം നോക്കിയേ, ഡയഗണൽസിന് നമുക്കറിയാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഡയഗണൽസ് എന്താണ്? ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ 2 lines വരച്ചു. അപ്പോൾ ഇത് 2 diagonals ആണെങ്കിൽ ഇത് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ. പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ,
ഇതിനെ ഇത് പെർപ്പെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് 6 സെൻറ്റിമീറ്റർ വരുന്നത്, ഈ നീളത്തിലുള്ളത്. ഈ താഴോട്ട് വെർട്ടിക്കലായിട്ട് വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് വരയ്ക്കാൻ ഒരു നമുക്ക് എളുപ്പത്തിൽ ഡയഗണൽസ് മാത്രമേ ഉള്ളെങ്കിൽ, അപ്പം ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു റോംബസ് കിട്ടത്തില്ലേ? കിട്ടും അല്ലേ? ഉറപ്പായിട്ടും നമുക്ക് റോംബസ് കിട്ടും. അപ്പം ഡയഗണൽസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കണം. അതായത് റോംബസിൻ്റെ ഡയഗണൽസ് പെർപ്പെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും. പെർപ്പെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റിൽ കൂടെ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ അതിനെ കട്ട് ചെയ്യുന്നത്, അതാണ് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് അടുത്തതിന് ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു. അപ്പോൾ അതിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് ഇത് വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ബൈസെക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് 2 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം, ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഇത് കറക്റ്റ് 90 ഡിഗ്രിയും വന്നാൽ നമുക്ക് എന്താണ്? ഇത് ഡയഗണലായി. പിന്നെ നമ്മൾ ഈ എൻ പോയിൻറ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ, നമ്മുടെ റോംബസ് കിട്ടും. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത് ഈ 6 സെൻറ്റിമീറ്റർ ഫസ്റ്റത്തെ ആ ഡയഗണലിൻ്റെ ആദ്യത്തെ 6 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ആ 6 സെൻറ്റിമീറ്റർ, ഓക്കെ, ഇത് 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഇനി എനിക്ക് വേണ്ടിയത് ഈ 4 സെൻറ്റിമീറ്റർ വരുന്ന അടുത്ത ഡയഗണലാണ്. അപ്പോൾ ഡയഗണൽസ് എന്താണ്? പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തത് നമ്മളിനി ഇതിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പോവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതായത് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട്, ഈ ഒരു ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമുക്ക് കോമ്പസ് വേണം. ആ കോമ്പസ് നമ്മൾ 2 എൻ പോയിൻറ്സിലും, ഇതൊരു എൻ പോയിൻ്റ് ആണ്, ഇത് മറ്റൊരു എൻ പോയിൻ്റ് ആണ്, ഈ 2 എൻ പോയിൻറ്സിലും നമ്മൾ വെക്കണം. അപ്പോൾ ഫസ്റ്റ് ടീച്ചർ ഈ ലെഫ്റ്റ് സൈഡിലെ എൻ പോയിൻറ്റിൽ വെച്ചു, എന്നിട്ട് ഏകദേശം ഈ പകുതിയേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ ഈ കോമ്പസ് ഒന്ന് വിടർത്തി വെക്കും. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതുപോലെ നമ്മൾ മേളിലും അതുപോലെ തന്നെ താഴെയും നമ്മളിതുപോലെ 2 ആർക്ക് വരയ്ക്കും. അതിനുശേഷം നമ്മൾ ആ സെയിം മെഷർമെൻറ്റ് തന്നെ നമ്മളെടുത്തിട്ട് ആ അടുത്ത എൻ പോയിൻ്റിൽ നമ്മൾ അത് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ആർക്കുകൾ മേളിലും താഴെയും വീണ്ടും വരയ്ക്കും. യെസ്. അപ്പം നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ 6 സെൻറ്റിമീറ്റർ എന്നുള്ള ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ യെസ്. അപ്പോൾ ഇതിൻ്റെ 2 കറക്റ്റ് ആ പോയിൻറ്റുകൾ തമ്മിൽ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, 6 സെൻറ്റിമീറ്റർ ആണ് ഇത് വേണ്ടത്. പക്ഷേ ഈ വെർട്ടിക്കലായിട്ട് വരുന്നത് എത്ര സെൻറ്റിമീറ്റർ മതി? 4 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഈ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മേളിലോട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും സെയിം ആയിരിക്കും. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഉള്ളതിനെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഇതിന് മേളിലോട്ട് 2 സെൻറ്റിമീറ്ററും താഴോട്ട് 2 സെൻറ്റിമീറ്ററും വരും. അപ്പോൾ നമ്മൾ നോക്കുക, 2 സെൻറ്റിമീറ്റർ മേളിലോട്ടും 2 സെൻറ്റിമീറ്റർ താഴോട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മേളിലോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ വരും, 2 സെൻറ്റിമീറ്റർ താഴോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോഴാണ് നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും. അപ്പോൾ നോക്കിക്കേ, ഇനി നമുക്ക് ഇതിനെ എന്താക്കണം? റോംബസ് ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ, ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്തു, അതിനുശേഷം ഇവിടെ ലാസ്റ്റ് ഇത് തമ്മിൽ ജോയിൻ ചെയ്തു, കണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു എന്ത് കിട്ടി? ഒരു റോംബസ് കിട്ടി. റോംബസ് വിത്ത് ഡയഗണൽസ്, ഈ ഡയഗണൽ ഈ നേരെയുള്ള ഡയഗണൽ 6 സെൻറ്റിമീറ്ററും ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയഗണൽ 4 സെൻറ്റിമീറ്ററും വരത്തക്ക രീതിയിൽ നമുക്കൊരു ഡയഗണൽ ഒരു റോംബസ് കിട്ടി. അപ്പോൾ ഈ റോംബസ് വരയ്ക്കാനായിട്ട് നമുക്ക് തന്നിരുന്ന മെഷർമെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു? ഡയഗണൽസിൻ്റെ 2 ഡയഗണൽസിൻ്റെയും ലെങ്ത് നമുക്ക് തന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു റോംബസ് വരയ്ക്കാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യമോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇനി ഇവിടെ നോക്കിയേ, അപ്പോൾ നമുക്ക് ഈ റോംബസ് വരയ്ക്കാനായിട്ട് വേറൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങളത് മനസ്സിലാക്കേണ്ട ഇതാണ്. ഇവിടെ നോക്കിക്കേ, ഈ റോംബസിൻ്റെ ഈ എൻ പോയിൻറ്സിൽ കൂടെ നമ്മൾ എന്തെങ്കിലും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വേറെ രീതിയിൽ നമുക്ക്
rectangle ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. അതായത് ടീച്ചർ കാണിച്ചു തരാം, ഇവിടെ നമുക്ക് ഈ 6 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വേണം കേട്ടോ. ഇവിടെ ടീച്ചർ റഫായിട്ട് കാണിക്കുവാണ്. അപ്പോൾ ഈ യെസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, അതിനുശേഷം ഈ 6 സെൻറ്റിമീറ്റർ അതേപോലെ യെസ് ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയേ. അപ്പോൾ ഈ ടീച്ചർ ചെയ്ത കാര്യം, ഈ റോംബസിൻ്റെ നമുക്കുണ്ടായിരുന്ന റോംബസിൻ്റെ എല്ലാ വെർട്ടെക്സിൽ കൂടെയും ടീച്ചർ ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതിന് പാരലലായിട്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇതിന് പാരലലായിട്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇത് 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെയും 4 സെൻറ്റിമീറ്റർ വരച്ചു, ഇവിടെ 4 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ കിട്ടി, റെക്റ്റാംഗിൾ വിത്ത് ലെങ്ത്. ലെങ്ത് എത്രയാണ് റെക്റ്റാംഗിളിൻ്റെ? 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എത്രയാണ് വരുന്നത്? 4 സെൻറ്റിമീറ്ററും. അപ്പോൾ റെക്റ്റാംഗിൾ വിത്ത് ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ വരുമ്പം അതിൻ്റെ ആ റെക്റ്റാംഗിളിൻ്റെ ഇനി ഈ പോയിന്റുകളൊക്കെ എന്താണ്? ഇത് ഈ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ്. ഇത് ഈ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ്. ഇവിടെ ഈ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ്. ഇവിടെ ഈ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇതുപോലെ ഡയഗണൽസ് നമുക്ക് തന്നിട്ട് നമ്മളോട് റോംബസ് വരയ്ക്കാനായിട്ട് പറയുമ്പം, ഒന്നുകിൽ നമുക്ക് ഈ ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഡയഗണൽ വരച്ച് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് എന്നിട്ട് അത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ റോംബസ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡയഗണൽസിൻ്റെ ആ ലെങ്തുകൾ എന്താക്കി എടുക്കണം, റെക്റ്റാംഗിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആക്കി എടുത്ത് അങ്ങനെ റെക്റ്റാംഗിൾ വരയ്ക്കണം. ഫസ്റ്റ് 90 ഡിഗ്രി, ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ച് 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ബ്രെഡ്ത്ത് ഉള്ള രീതിയിൽ വിഡ്ത്ത് ഉള്ള രീതിയിൽ വരച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ 2 സെൻറ്റിമീറ്റർ, 6 ആണെങ്കിൽ അതിൻ്റെ 3 സെൻറ്റിമീറ്റർ, 4 ആണെങ്കിൽ അതിൻ്റെ 2 സെൻറ്റിമീറ്റർ, 6 ആണെങ്കിൽ അതിൻ്റെ ഇത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മിഡ് പോയിൻറ്റുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റോംബസ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ പാരലലോഗ്രാംസ് അല്ലെങ്കിൽ ഈ റോംബസ് എന്നുള്ള കേസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റോംബസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ. ഇപ്പോൾ റോംബസ് വരയ്ക്കാനായിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടത് രണ്ട് രീതിയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു സൈഡും അതുപോലെ തന്നെ ഒരു ആംഗിളും തന്നിട്ട് ചോദിക്കും, ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ഡയഗണൽസിൻ്റെ ലെങ്ത് തന്നിട്ട് നമ്മളോട് റോംബസ് വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ റെക്റ്റാംഗിളിൻ്റെ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക, തെറ്റുകൂടാതെ വരച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.